സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും വിനോദിനി ബാലകൃഷ്ണന്റെയും സീമന്ത പുത്രൻ ബിനോയ് കോടിയേരി ബാലകൃഷ്ണൻ. ബിനോയ് കോടിയേരിയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് മുങ്ങിക്കിടക്കുകയാണ്. മറ്റു പല വിഷയങ്ങൾ കടന്നുവന്നും മാധ്യമങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ശ്രദ്ധ മാറിയിട്ടുണ്ട്. പക്ഷേ തത്വമയി ന്യൂസ് കൃത്യമായി തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ, മുംബൈയിലാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട കേസും അതിൻ്റെ രാസപരിശോധനയും ഡി എൻ എ പരിശോധനയും ഒക്കെ നടക്കുന്നത്. ബീഹാറി സ്വദേശിനിയാണ് ആ സ്ത്രീ എങ്കിലും മുംബൈ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ കേസും അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. മുംബൈ പോലീസാണ്, മുംബൈ സിറ്റി പോലീസാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. മുംബൈയിലെ ഒരു പ്രമുഖ ലാബിലാണ് ഡി എൻ എ പരിശോധനയ്ക്ക് ഇതിൻ്റെ സാമ്പിൾ നൽകിയിരിക്കുന്നത്. കാലം കുറയായി, കൃത്യം ഒരു മണിക്കൂർ മതി ഡി എൻ എ സാമ്പിൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പരിശോധനാ ഫലം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കാൻ. പക്ഷേ അതൊന്നും നടക്കുന്ന മട്ടില്ല. അതിനിടയ്ക്കാണ് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വന്നത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ത്രികക്ഷി സർക്കാരാണ് ഭരിക്കുന്നത്. ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ചേർന്ന ത്രികക്ഷി സർക്കാർ. ഈ ത്രികക്ഷി സർക്കാരിന് ഏക സി പി എം എം എൽ എ ദഹനു മണ്ഡലത്തിൽ നിന്നുള്ള വിനോദ് നിക്കോളെ അദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. സി പി എമ്മിൻ്റെ പിന്തുണ, ഒരു എം എൽ എയുടെ പിന്തുണ ഈ സർക്കാരിന് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വെറുതെയാണെന്ന് നമുക്ക് ധരിക്കാനാവില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ വിനോദ് നിക്കോളയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ നടത്തി ബിനോയ് കോടിയേരിയെ ഊരുമെന്ന് ഉറപ്പാണ്. രക്ഷപ്പെട്ടു, താങ്കൾ രക്ഷപ്പെട്ടു ബിനോയ് കോടിയേരി. പക്ഷേ ഒരു സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ജീവിതമാണ് താങ്കൾ ഇല്ലാതാക്കിയത് എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ മറക്കരുത്. വിനോദ് നിക്കോളെ ഈ ഒരു കാര്യം അവതരിപ്പിച്ച് അത് എത്രത്തോളം മഹാരാഷ്ട്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തി വിജയിപ്പിക്കും എന്നറിയില്ല. എന്നാലും ഒരു പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് എന്നുള്ളത് വ്യക്തമായല്ലോ, അല്ലേ? അല്ലെങ്കിൽ ഈ കോൺഗ്രസിനും എൻ സി പിക്കും ശിവസേനയ്ക്കും, ശിവസേന എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ബദ്ധശത്രുക്കളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേന കൂടി പങ്കാളിയായ ഈ സർക്കാരിന് സി പി എം എം എൽ എ വിനോദ് നിക്കോളെ പിന്തുണ കൊടുത്തെങ്കിൽ അതിന് പിന്നിൽ ബിനോയ് കോടിയേരിയെ ഊരാനുള്ള സി പി എമ്മിൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും അടവല്ലേ? ഊരിക്കൊണ്ട് പോരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കാര്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് എന്നൊരു കാര്യം കൂടി അറിയിക്കുന്നു. കാരണം മറ്റു പല വാർത്തകൾക്കിടയിൽ ഇത് മുങ്ങുമ്പോൾ ബിനോയ് കോടിയേരി പുഞ്ചിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണ എപ്പോഴും ഒരു പുഞ്ചിരി മുഖത്തുണ്ട്. ഇടയ്ക്ക് ഇത്തിരി ഒരു ഇളിഭിനായ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം. കാരണം മകൻ്റെ പ്രവർത്തികൾ കൊണ്ട് ഒരു അച്ഛന് ഏൽക്കേണ്ടി വന്ന ആ ഒരു മാനസിക വ്യഥയൊക്കെ നമ്മൾ കാണുന്നു. എന്തൊക്കെയായാലും ഡി എൻ എ കേസിൽ നിന്ന്, ഈ അവിഹിത കേസിൽ നിന്ന് ബിനോയ് കോടിയേരി ഊരുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുംബൈക്ക് വിളിച്ചിരിക്കുന്നു, വിനോദ് നിക്കോളയെ വിളിച്ചിരിക്കുന്നു, കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. ഈ ലാബ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള ലാബാണെന്നാണ് കേൾക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും ലാബുകളുണ്ട്, നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ലാബുകളുണ്ട്. പക്ഷേ ഈ പരിശോധന, ഈ കോടതിയുടെ പരിഗണനയിൽ വരുന്ന ആ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ലാബാണ്. ഈ ലാബിൽ വെച്ചാണ് ഡി എൻ എ പരിശോധന നടക്കുന്നത്. എത്ര കാലമായി ഡി എൻ എ പരിശോധന തുടരുന്നു? ഒരു തുള്ളി രക്തത്തിൻ്റെ സാമ്പിളിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ അത്രയും കഴിവുകെട്ട സാങ്കേതിക വിദഗ്ധരാണോ ആ ലാബിൽ പ്രവർത്തിക്കുന്നത് എന്ന സംശയം കൂടി ചോദിച്ചു പോകുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ വിനോദ് നിക്കോളയും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ചേർന്ന് ബിനോയ് കോടിയേരിയെ ഊരാൻ ശ്രമിക്കുന്നത്. മിക്കവാറും ബിനോയ് കോടിയേരി ഊരും. പക്ഷേ നിയമത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്നൊക്കെ താങ്കൾക്ക് മോചിതനാകാം എങ്കിലും മനസാക്ഷിയുടെ കോടതിയിൽ താങ്കൾ കുറ്റക്കാരനല്ലേ ശ്രീ ബിനോയ് കോടിയേരി? ഒരു പാവം സ്ത്രീയെയും സ്വന്തം രക്തത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ബിനോയ് കോടിയേരിയുടെ മകൻ എന്ന് അവകാശപ്പെടുന്ന ആ കുഞ്ഞിനെയും താങ്കൾ തീർച്ചയായും സംരക്ഷിക്കേണ്ടതല്ലേ? ഡി എൻ എ ടെസ്റ്റൊക്കെ അതിൻ്റെ സാങ്കേതിക വിദ്യ മാത്രം. ഏതായാലും ഊരിപ്പോരാം, വിനോദ് നിക്കോളെ സഖാവ് കൂടെയുണ്ട്. പക്ഷേ വിനോദ് നിക്കോളെ സഖാവിന് ഈ ഒരു മഹാരാഷ്ട്ര സർക്കാരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താനാകും എന്നറിയില്ല. എന്നാലും പേരിന് ഇരിക്കട്ടെ ഒരു കനൽത്തരി മാത്രം. വിനോദ് നിക്കോളെ സഖാവ് ഊരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ കുടുംബവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.